വെൽക്കം ബാക്ക് ദയാസ് റെസിപ്പിയിൽ ഇത് ചിച്ചിയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീക്ക്ലി മീൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനെ പറ്റിയുള്ളതാണ് ഇവിടെ ഹോളിഡേ സീസണൊക്കെ കഴിഞ്ഞ് സ്കൂൾസും ഓഫീസും ഒക്കെ റീ ഓപ്പൺ ആയി ഞാൻ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഓഫീസിൽ പോകുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ദിവസം ഒരു വീക്ക്ലി മീൽ പ്ലാൻ ഉണ്ടാക്കും വരുന്ന ആഴ്ച എന്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബേസിൽ ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യും മീൽ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിരിക്കും രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടത് ലഞ്ചിന് എന്ത് കൊടുത്തു വിടും സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് അധികം ടെൻഷനൊന്നും ആവേണ്ട ആവശ്യം വരില്ല മീൽ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നോക്കലാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കി ഒരു റഫ് ഐഡിയ ഉണ്ടാക്കുക അതിനുശേഷം നമ്മുടെ ഫാമിലിക്ക് എന്താണ് കഴിക്കാൻ ആഗ്രഹമുള്ളത് കാരണം എൻ്റെ വീട്ടിൽ ട്രഡീഷണൽ കേരള ഫുഡാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കേരള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ദോശ പുട്ട് അങ്ങനെയുള്ളത് ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടാക്കും സ്കൂളിൽ പക്ഷേ ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തുവിടാൻ പറ്റാറില്ല അതുകൊണ്ട് രാത്രി ചപ്പാത്തിയും ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിയുന്നതിൻ്റെ ബാലൻസ് വരുന്ന സാധനമാണ് ഞങ്ങൾ ഓഫീസിലും ലഞ്ചിനും കൊടുത്തുവിടുന്നത് എൻ്റെ വീക്ക്ലി മീൽ പ്ലാനിങ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം മീൽ പ്ലാനിങ്ങിൻ്റെ ബേസിൽ ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തു ഇനി കുറച്ച് പ്രിപ്പറേഷനും കൂടെ ചെയ്ത് വെക്കുന്നത് കാണിക്കാം മീൻകറിയും മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കും ഇവിടെ ഞാൻ മീൻകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് ദിവസത്തേക്ക് കേടാകാതെ ഇരുന്നോളും ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ആണെങ്കിൽ അത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് സിപ്പ് ലോക്കിലിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും എന്നാണോ അത് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കത്തേ ഉള്ളൂ ഡിന്നറിന് വേണ്ടിയിട്ട് ഗ്രിൽഡ് പൊട്ടാറ്റോ ആൻഡ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാൽ ടീസ്പൂണ് ഒറിഗാനോ അര ടീസ്പൂണ് പെപ്പറിൻ്റെ പൊടി കാൽ ടീസ്പൂണ് ഓണിയൻ പൗഡർ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ച ജീരകമാണ് ഒരു നാരങ്ങയുടെ പകുതി ആവശ്യത്തിന് ഉപ്പ് ഇനിയൊരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് അതിനകത്ത് നമ്മൾ പൊട്ടറ്റോയുടെ തോല് കളഞ്ഞത് വലിയ കഷ്ണങ്ങളാക്കി അതും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യും എൻ്റെ മീൽ പ്ലാനിൻ്റെ ബേസിൽ ഞാൻ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചു ഞാൻ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഗ്രില്ഡ് ചിക്കൻ ആൻഡ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നുണ്ട് അത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യും വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന കഷ്ണങ്ങൾ അതുപോലെ തന്നെ ഞാൻ ദോശയുടെയും അപ്പത്തിൻ്റെയും ബാറ്റർ ഉണ്ടാക്കി വെക്കും കുറച്ചൊക്കെ ഞാൻ കുക്ക് ചെയ്ത് വെക്കും ബാക്കിയുള്ള സാധനങ്ങൾ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് ഇത് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതിനുള്ള മസാല റോസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ഉലുവ ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ച് നമ്മൾ ഡബയിലിട്ട് വെക്കുകയാണ് അത് നമ്മുടെ കുക്കിംഗ് ഒരുപാട് ഈസി ആക്കും കാരണം റോസ്റ്റഡ് ജീരകം ആവശ്യമുള്ള റെസിപ്പീസ് ഉണ്ടായിരിക്കും സാമ്പാറിലൊക്കെ വറുത്ത് പൊടിച്ച ഉലുവയിടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയലാഭമായിരിക്കും ഇത് ഞാനിവിടെ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വീറ്റ്
സോ എൻ്റെ വീക്ക്ലി മീൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെപ്പർ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയ്ക്കും അപ്പത്തിനുമുള്ള ബാറ്റർ റെഡിയാക്കി വെച്ചു. മീൻകറി വെച്ചു. സാമ്പാറുണ്ട്. പിന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള മെഴുക്കുവരട്ടിയും തോരനുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭക്ഷണമൊക്കെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ആ സമയത്ത് എടുത്ത് ചൂടാക്കുകയുള്ളൂ. മീൽ പ്ലാനിങ് ടൈം മാത്രമല്ല സേവ് ചെയ്യുന്നത്, മണിയും കൂടെ സേവ് ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സമയം നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഒരു ടി വി ഷോ കാണാനോ, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനോ ഒക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദയാസ് റെസിപ്പി. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദയാസ് റെസിപ്പി.